ഇപ്പോൾ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്ത, ലോകമെമ്പാടുമുള്ള ഹൈന്ദവ ജനതയെ ആവേശത്തിൽ ആഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രാർത്ഥനയിൽ മുഴുകി നിന്ന വിശ്വാസികൾക്ക് ആനന്ദ കണ്ണീരിന് വക നൽകിക്കൊണ്ട് ഒരു സുപ്രധാന വിധി അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. ഗ്യാൻവാപ്പി മസ്ജിദിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് പൂജ നടത്താം, ഹിന്ദു പുരോഹിതന് പൂജ നടത്താമെന്നൊരു വിധി ഈ ജനുവരി 31 വാരണാസി ജില്ലാ കോടതിയുടെ വിധിയെ അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ഗ്യാൻവാപ്പി മസ്ജിദിനുള്ളിലെ 4 നിലവറകളിൽ ഹിന്ദു വിഗ്രഹങ്ങളുണ്ട്, അവിടെ പൂജ നടത്താൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു കോടതി. വാരണാസി കോടതി പറഞ്ഞിരുന്നു ഒരു പുരോഹിതന് ഒരു നിലവറയിൽ പൂജ നടത്താൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പുരോഹിതൻ പൂജ നടത്തുകയും ചെയ്തു. തുടർന്ന് ഇതിനെതിരെ ഒരു ഹർജി വാരണാസി കോടതിയിലാണ് സമർപ്പിക്കപ്പെട്ടത്. പക്ഷേ വാരണാസി കോടതി പറഞ്ഞത് ഇത് ഹൈക്കോടതിയിലേക്ക് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഹൈക്കോടതിയിൽ കൊടുക്കുകയും ഹൈക്കോടതി ഇതിൻ്റെ വാദം കേൾക്കുകയും ചെയ്തിരുന്നു. ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് പുറത്തുവരും. അതിൽ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഔറംഗസീബ് ക്ഷേത്രത്തിൻ്റെ മുകളിലാണ് ഈ മസ്ജിദ് പണിതിരിക്കുന്നതെന്ന്. കാശിയിൽ പോയവർക്കെല്ലാം അറിയാൻ കഴിയും, ക്ഷേത്രത്തിൻ്റെ എല്ലാ മതിൽക്കെട്ടിൻ്റെ മുകളിൽ മകുടം എടുത്തു വെച്ച് മസ്ജിദാക്കിക്കൊണ്ട് മാറ്റുന്ന ഒരു പ്രവണത മുഗൾ കാലഘട്ടത്തിൽ ഇതൊരു പതിവ് കാഴ്ചയായിരുന്നു. ഏതായാലും അയോധ്യയ്ക്ക് പിന്നാലെ ഇതൊരു വലിയ വിജയമാണ് ഹൈന്ദവ വിശ്വാസികൾക്കെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും ആ വിധിപ്പകർപ്പ് ഇനിയും പൂർണ്ണമായി ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും വലിയ വിശ്വാസി സമൂഹത്തിന് വലിയ സന്തോഷം പകരുന്ന കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ക്ഷേത്രങ്ങളിലൊക്കെ വലിയ പൂജകളും മറ്റും നടന്നിരുന്നു. കാരണം ഈ പൂജാരി അവിടെ പൂജ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെയാണ് അതിന് തടഞ്ഞുകൊണ്ട് ഒരു ഹർജി വന്നിരിക്കുന്നത്. വീണ്ടും പൂജ നടത്താനുള്ള ഒരു അനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.